കലവറയില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് കാരുണ്യം. അത് ത്യാഗത്തെക്കാൾ മഹത്തരമാണ്. സ്നേഹം നിറഞ്ഞ വികാരിയച്ച, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരി, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ വഴിവിളക്കാകേണ്ട ബൈബിൾ വാക്യമാണ് ഇത്. ആചാരാനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഫരിസയരെ കരുണയെന്തെന്ന് പഠിപ്പിക്കുകയാണ് ക്രിസ്തു. മൃഗബലി നടത്തി ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിലായിരുന്നു അവരുടെ ശ്രദ്ധ. നിയമങ്ങൾ വള്ളിപുള്ളി വിടാതെ അനുസരിച്ചിരുന്നു അവർ. മനുഷ്യനും മനുഷ്യത്വവുമാണ് നിയമത്തെക്കാൾ വലുതെന്ന് പഠിപ്പിക്കുകയാണ് ക്രിസ്തു. മനുഷ്യനെ മറക്കുന്ന സാപത്താചരണത്തെ തിരുത്തുന്നു രക്ഷകന്റെ വാക്കുകൾ. സാപത്ത് ദിവസം വയലിലൂടെ പോകുമ്പോൾ വിശന്നു വലഞ്ഞ ശിഷ്യന്മാർ ധാന്യക്കതിരുകൾ പറിച്ചു തിന്നുന്നു. ഇതിനെ വിമർശിച്ച ഫരിസേയർക്ക് ക്രിസ്തു നൽകുന്ന മറുപടിയാണ് ഇത്. വിശക്കുന്നവനെ ഊട്ടുക എന്നത് ഒരു പുണ്യകർമ്മമാണ്. അന്നദാനം ആപത്തുകളെ അകറ്റുമെന്ന് നമുക്കറിയാം. അന്ത്യവിധിയിൽ പരിഗണിക്കപ്പെടുന്ന പുണ്യം. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു. വിശക്കുന്നവൻ്റെ മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് ഭക്ഷണത്തിൻ്റെ രൂപത്തിലാണെന്ന് ഗാന്ധിജി. പാപികളോട് കരുണ കാണിച്ച ക്രിസ്തു അവർ വെറുക്കപ്പെടേണ്ടവരാണ് എന്ന തത്വം മാറ്റിയെഴുതി. അവർക്കൊപ്പം ഉണ്ടും ഉറങ്ങിയും പാപത്തെയാണ് വെറുക്കേണ്ടതെന്ന് പഠിപ്പിച്ചു. താൻ നൽകിയ പൊതിച്ചോറിൽ ആർത്തിയോടെ തുറക്കുമ്പോൾ മോനെ കഴിച്ചിരുന്നു എന്ന് ചോദിക്കുന്ന ആ യാത്രികൻ്റെ കണ്ണിൽ കണ്ടതെന്തായിരുന്നു? വിശപ്പോ കരുതലോ അതോ കരുണയോ? ജീവിതയാത്രയിൽ വഴിയറിയാതെ നിൽക്കുന്നവർക്ക് ഒരു ആശ്വാസവാക്കിൻ്റെയെങ്കിലും തുണയാകാൻ കഴിയണം. കണ്ണീരൊപ്പുവാനും കൂടെ നിൽക്കുവാനും പ്രാർത്ഥനയിലൂടെ കരുത്ത് പകലുവാൻ ശ്രമിക്കാം. ഭിക്ഷ കൊടുക്കുന്നവൻ അത് സ്വീകരിക്കുന്നവൻ്റെ കണ്ണുകളിലേക്ക് നോക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് ഓർക്കാം. നീറുന്ന മനസ്സ് കാണുവാനും സ്നേഹത്തിൻ്റെ മഴവില് സൃഷ്ടിക്കുവാനും നമുക്കാവും. അർഹിക്കുന്നവന് കൊടുക്കുന്നത് നീതിയാണ്, അതിനപ്പുറമുള്ളതാണ് കാരുണ്യം. നീതിയുടെ പരിപാലനം കൊണ്ട് മാത്രം ജീവിതം മനോഹരമാകണമെന്നില്ല. വർണ്ണങ്ങൾ ചാലിച്ച് ചേർക്കുമ്പോഴാണ് ജീവിതമെന്ന ചിത്രത്തിന് അഴകേറുന്നത്. അതുകൊണ്ടാണ് മഹാപണ്ഡിതനായ വിശുദ്ധ തോമസ് അക്വിനോസ് പറഞ്ഞത്, നീതിയുടെ പൂർത്തീകരണമാണ് കാരുണ്യം. കരുണയുടെ മുഖം സുന്ദരമായ മുഖമാണ്, ആരും ഇഷ്ടപ്പെടുന്ന മുഖം. പക്ഷേ ആ മുഖം സ്വന്തമാക്കാൻ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും, ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. കാൽവരി യാത്രയിൽ വെറോനിക്കായുടെ തുവാലയിൽ പതിഞ്ഞ ക്രിസ്തുവിൻ്റെ മുഖം കാരുണ്യത്തിൻ്റെ മുഖമായിരുന്നു. മാനവരാശിയോട് മുഴുവനുമുള്ള കാരുണ്യം അതിൽ തിളങ്ങി നിന്നിരുന്നു. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി തൻ്റെ പ്രിയപുത്രനെ ദാനമായി നൽകിയ പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യം, മനുഷ്യകുലത്തെ മുഴുവൻ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാനായി തൻ്റെ ജീവൻ ദാനമായി നൽകിയ പുത്രനായ ദൈവത്തിൻ്റെ കാരുണ്യം, ബൈബിളിൽ ഉടനീളം കാരുണ്യത്തിൻ്റെ വിവിധ മുഖങ്ങൾ നമുക്ക് ദർശിക്കാനാകും. അഗതികളുടെ അമ്മയായ മദർ തെരേസ പറയുന്നു, സ്വർഗം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി എനിക്കറിയില്ല. പക്ഷേ നാം മരിക്കുകയും ദൈവം വിധിക്കാൻ സമയമാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു എന്നവൻ ചോദിക്കില്ല. അവൻ ചോദിക്കും, നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ എത്രമാത്രം സ്നേഹം ചേർത്തിരുന്നുവെന്ന്. യുവാക്കളുടെ മധ്യസ്ഥനായ ബോസ്കോ ഒരു സൂത്രവിദ്യ പറഞ്ഞു തരുന്നു, സ്ഥാനത്തും അസ്ഥാനത്തും കരുണയുടെ വിത്തുകൾ വിതയ്ക്കുക, എപ്പോഴെങ്കിലും അത് മുളച്ചു പൊങ്ങും. ഒരുപക്ഷെ ആ കതിർമണികൾ ഈ ലോകത്ത് ആർക്കെങ്കിലുമൊക്കെ സ്വീകരിക്കാൻ കഴിയും. മറ്റുള്ളവന് സാധിക്കുന്ന രീതിയിൽ സ്നേഹവും കരുണയും പരിഗണനയും നൽകുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ നല്ല സമരിയക്കാരനാകുന്നത്. അതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ക്രിസ്തുവിനോടുകൂടെ കരുണയുള്ളവരായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നന്ദി.